ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സേമിയ പായസം തന്നെയാണ്. പക്ഷെ കുറച്ച് അപ്ഡേഷനൊക്കെ കൊടുത്ത് ഒന്ന് മാറ്റിയെടുത്തതേ ഉള്ളൂ. നിറത്തിലും ടേസ്റ്റിലൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായസത്തിനായിട്ട് ഞാനിവിടെ മൂന്ന് വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 4 to 5 കാഷ്യൂസും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസിങ്സും എടുത്തിട്ടുണ്ട്. പ്രത്യേക അളവൊന്നുമില്ല, ക്യാരറ്റ് ആണെങ്കിലും കാഷ്യൂസ് ആണെങ്കിലും റൈസിങ്സ് ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് ഒരു 3 ഏലക്ക എടുത്തിക്കുന്നുണ്ട്. അത് നല്ലപോലെ ചതച്ച് തൊലി കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിൽ ഏകദേശം ഒരു 3 വിസിൽ അടുപ്പിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ക്യാരറ്റ് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് ചൂടാറുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് സാബൂന അരി, എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ഒരു ടീ ഗ്ലാസിൻ്റെ അളവിൽ ഒരു ഹാഫ് ഗ്ലാസോളം സാബൂന അരി നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ട് വെക്കണം. അധികം നേരമൊന്നും വെക്കരുത്, കുറച്ച് നേരം, ഏകദേശം ഒരു മിനിറ്റോ 2 മിനിറ്റോ വെച്ചാൽ മതി. അതേ ടീ ഗ്ലാസിന് തന്നെ 3/4 ഗ്ലാസോളം സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത സേമിയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് തണുത്ത പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് സേമിയ വറുക്കാനായിട്ട് നിൽക്കാം. അതിനായിട്ടൊരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നെയ്യും ചൂസ് ചെയ്യാം. പക്ഷേ RKG മിൽമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആവും. 2 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ സേമിയ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല തിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റി. ശേഷം ഞാൻ ഇതിലേക്ക് സാബൂന അരി ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിലേക്കൊരു 1/2 കപ്പോളം ചുടുവെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് സാബൂനരിയും സേമിയും ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ സേമിയും അതുപോലെ സാബൂനരിയും നമ്മൾ നല്ലപോലെ വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കാരറ്റ് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂസും റൈസിങ്സും അതുപോലെ ഏലക്കൊക്കെ ഇട്ട് അടിച്ചുകൊണ്ട് തന്നെ ക്യാരറ്റ് ജ്യൂസ് അടിപൊളിയാണ്. അപ്പോൾ അത് ഈ പായസത്തിലേക്കും ചേർക്കുമ്പം ആ ഒരു ടേസ്റ്റ് പായസത്തിലേക്കും കിട്ടുന്നുണ്ട്. ക്യാരറ്റ് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും പാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 500 ഗ്രാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ജസ്റ്റ് ഒരു ടേസ്റ്റിനും അതുപോലെ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഞാൻ കുറച്ച് റൈസിങ്സും കാഷ്യൂസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിചാരിച്ചതിനേക്കാളും സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി സേമിയ പായസം ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാലും ഇഷ്ടപ്പെടാതിരിക്കൂല. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും. അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടിയും പഞ്ചസാരയും വെച്ചിട്ടാണ് ഞാൻ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് നടത്തിയത്. പക്ഷേ എന്നിരുന്നാലും പായസം നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങളത് ട്രൈ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നതാവും ഒന്നും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായിട്ട് വിത്ത് മൈ പാഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക് യു.